ഹലോ ഫ്രണ്ട്സ്, ഞാൻ മേജർ ജോസ്, ഫിസിയോതെറാപ്പിസ്റ്റ്. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കോജെനിക് പെയിൻ, ഒന്നോ അതിലധികമോ ഡിസ്ക് മൂലമുണ്ടാകുന്ന കഴുത്ത് വേദന, ബാക്ക് പെയിൻ, അതുപോലെ തന്നെ കയ്യിലേക്കും കാലിലേക്കുമുള്ള തരിപ്പ്, മരവിപ്പ്, അതിൻ്റെ റീസൺസ്, അണ്ടർലൈൻ എംപയർമെൻറ്റ്സ്, ഫിസിയോതെറാപ്പി ഇൻ്റർവെൻഷൻസ്, അതെല്ലാമാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സാധാരണയായി 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷമാണ് ഡിസ്കോജെനിക് പെയിൻ കാണപ്പെടുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ 15 വയസ്സ് മുതലുള്ള ആളുകളും ഡിസ്കോജെനിക് പെയിൻ കാരണം ചികിത്സ തേടി വരാറുണ്ട്. എല്ലാ പ്രായമായവരും ഡിസ്കോജെനിക് പെയിൻ വരണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ എല്ലാ ഡിസ്ക് പ്രോബ്ലത്തിലും ഡിസ്കോജെനിക് പെയിൻ്റെ സിംറ്റംസ് കാണിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പിന്നീട് പ്രായമായവരിലും ഡിസ്ക് ഇഷ്യൂസ് ഉള്ളവരിലും ഡിസ്കോജെനിക് പെയിൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കിനെ കുറിച്ച് നോക്കാം. ഡിസ്കിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് വെർട്ടിബ്രയനെ ഹോൾഡ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ഷോക്ക് അബ്സോർബറായിട്ട് വർക്ക് ചെയ്യുക. ഡിസ്കിൽ മെയിൻ ആയിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത്. സെൻട്രലിൽ ജെല്ലി പോലെയുള്ള ഭാഗം, ന്യൂക്ലിയസ് പൾപ്പോസസും അതിന് ചുറ്റും കാണുന്നത് ആനുലസ് ഫൈബ്രോസസും. നമുക്ക് കഴുത്തിന്റെ സ്ട്രക്ചർ നോക്കാം. ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇത് ഫ്രണ്ട് സൈഡ്, ഇത് ബാക്ക് സൈഡ്. ഫ്രണ്ട് സൈഡിൽ തിക്കായിട്ടുള്ള ആന്റീരിയർ ലോങ് ട്യൂണൽ ലിഗ്മെന്റ് ഉണ്ട്. ഇതാണ് വെർട്ടിബ്ര. കഴുത്തിൽ പ്രധാനമായിട്ടും 7 വെർട്ടിബ്ര ആണ്. ആ വെർട്ടിബ്രയുടെ ഗ്യാപ്പിൽ കാണുന്നതാണ്, ഇതാണ് ഡിസ്ക്. ആ ഡിസ്കിന്റെ പുറകിലായിട്ട് പോസ്റ്റീരിയർ ലോങ് ടൂർ ലിഗ്മെന്റ് ഉണ്ട്. ഫ്രണ്ടിലെ ലിഗ്മെന്റിനെ വെച്ച് നോക്കുമ്പോൾ പോസ്റ്റീരിയർ ലിഗ്മെന്റ് വളരെ വീക്കാണ്. അതുകൊണ്ട് റപ്ചർ വരാനും ഇഞ്ചുറി വരാനും സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ പുറകിലെ നമുക്കിത് കാണാം, ഇത് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന് ചുറ്റും മെനിഞ്ചസ് ഉണ്ട്. സൈഡിലെ ഡിസ്കിന്റെ തൊട്ട് വെളിയിലായിട്ട് നമുക്ക് കാണാം, തൊട്ട് പിറകില് ഒരു യെല്ലോ കളർ, അത് കയ്യിലേക്കുള്ള നേർവാണ്. പിന്നെ വെർട്ടിബ്രയുടെ രണ്ട് സൈഡിലും നമുക്ക് ഫേസ് സെറ്റ് കാണാം. ഈ ഫേസ് സെറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ സൈഡിലേക്ക് ബെൻഡ് ആകുമ്പോൾ പ്രോപ്പറായിട്ട് ക്ലോസ് ആയില്ലെങ്കിൽ, അത് സെയിം സൈഡ് ഇപ്പം നമ്മൾ ഈ പൊസിഷനിൽ എടുക്കുമ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് ക്ലോസ് ആയില്ലെങ്കിൽ, അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് പ്രോപ്പറായിട്ട് ഓപ്പൺ ആയില്ലെങ്കിൽ, അതുമൂലം നമുക്ക് നെക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. കഴുത്ത് സാധാരണയായി നമ്മൾ മുമ്പിലേക്കും പുറകിലേക്കും മൂവ് ചെയ്യുമ്പോൾ ഡിസ്കിന് നോർമലിൽ എന്ത് വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. നമ്മൾ കഴുത്ത് മുമ്പിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ വെർട്ടിബ്രയുടെ ഫ്രണ്ട് സൈഡ് ക്ലോസ് ആവും, ബാക്ക് സൈഡ് ഓപ്പൺ ആവും. അപ്പോൾ അത് ഡിസ്ക് പുറകിലേക്ക് മൂവ് ആവും. അതുപോലെ നമ്മൾ വീണ്ടും നോർമൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഡിസ്ക് സെൻട്രലൈസ് ചെയ്യും, അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യും, അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് വരും. അതുപോലെ നമ്മുടെ കഴുത്ത് പുറകിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പുറകുവശം വെർട്ടിബ്രയുടെ പുറകുവശം ക്ലോസ് ആവും, ഫ്രണ്ട് സൈഡ് ഓപ്പൺ ആവും. അതുപോലെ ഡിസ്ക് മുമ്പിലേക്ക് മൂവ് ചെയ്യും. പിന്നീട് നമ്മൾ നോർമൽ പൊസിഷനിലേക്ക് വരുമ്പോൾ അത് വീണ്ടും നോർമൽ മെക്കാനിസം, നോർമൽ പൊസിഷനിലേക്ക് റീലൊക്കേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ കഴുത്ത് മുമ്പിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നോർമൽ ഡിസ്കിൻ്റെ മൂവ്മെൻറ്റ്സ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്കും അതുപോലെ ഡിസ്കിനും തേയ്മാനം അല്ലെങ്കിൽ ഡീജനറേഷൻ സംഭവിക്കുക വളരെ കോമൺ ആണ്. ജനിക്കുന്ന സമയത്ത് ഡിസ്കിൽ ഏകദേശം 80% വാട്ടർ കണ്ടന്റ്, പ്രോട്ടീൻ കണ്ടന്റുമാണ്. അത് പ്രായമാകുമ്പോൾ വാട്ടർ കണ്ടന്റ്, പ്രോട്ടീൻ കണ്ടന്റ് കുറഞ്ഞ് അത് കൂടുതൽ സ്റ്റിഫ് ആവും. അതുപോലെ തന്നെ വെർട്ടിബ്രൽ ബോഡിയുടെ ഡെൻസിറ്റി കുറഞ്ഞ് വെഡ് ഷേപ്പ് ആവും. അത് ഡിസ്കിലേക്ക് അബ്നോർമൽ പ്രഷർ വന്ന് ഡിസ്ക് പിന്നീട് പുറകിലേക്കും മുൻപിലേക്കും ബൾജായി വരാനും സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫോൾട്ടി പൊസിഷനിൽ നെക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഡിസ്കോജെനിക് പെയിൻ എങ്ങനെ വരുന്നത് നോക്കാം. അതിന് ഏറ്റവും ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു 2 പീസ് ബ്രെഡ് അതിനിടയിൽ ജാമ് പുരട്ടി ഒരു സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് മറുവശത്ത് കൂടെ ജാമ് പുറത്തേക്ക് വരുന്ന ഒന്ന് സങ്കല്പിക്കുക. അതേ സെയിം പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ കഴുത്ത് മുമ്പിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ പ്രഷർ കൂടും, ഫ്രണ്ട് സൈഡ് ക്ലോസ് ആവും, ബാക്ക് സൈഡ് ഓപ്പൺ ആവും. അപ്പോൾ അതുവഴി ഡിസ്ക് സ്ലോലി പുറകിലേക്ക് പുഷ് ആവും. ഈ ഡിസ്ക് പുറകിലേക്ക് പുഷ് ചെയ്ത് വന്ന് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ഡിസ്ക് ഫസ്റ്റ് സ്റ്റേജിൽ പുറകിലേക്ക് പയ്യനെ പുഷ് ചെയ്ത് വന്ന് ലിഗമെൻസിനെ പോസ്റ്റീരിയർ ലോങ് ടൂർ ലിഗമെന്റ് പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ലോക്കലൈസ്ഡ് പെയിൻ അല്ലെങ്കിൽ കഴുത്തിൽ മാത്രം വേദന ഫീൽ ചെയ്യും. പിന്നീട് ഈ ഡിസ്ക് നമ്മൾ അതേ പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഈ ഡിസ്ക് സ്ലോലി പുറകിലേക്ക് പുഷ് ആയിട്ട് വന്ന് പിന്നീട് മാനേജേഴ്സിനെ പുറകിലേക്കാണെങ്കിൽ മാനേജേഴ്സിനെ പിന്നീട് സ്പൈനൽ കോഡിനെ പ്രസ് ചെയ്യും. അതുമൂലം കയ്യിലേക്ക് അല്ലെങ്കിൽ കയ്യിലേക്ക് തരിപ്പ്, മരവിപ്പ്, ബലക്കുറവ്, ചിലപ്പോൾ തളർച്ച വരെ സംഭവിക്കും. അതുപോലെ ഡിസ്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ
ഈ കയ്യിലേക്കുള്ള നെർവിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലേക്ക് അത് എൽബോ വരാൻ, ചിലപ്പോൾ കൈ വിരലുകളിലേക്ക് തരിപ്പ് മരവിപ്പ് വരാനും വളരെ സാധ്യതയുണ്ട്. ഡിസ്ക് ഹെർണിയേഷൻ പ്രധാനമായിട്ടും നാല് സ്റ്റേജസാണ് ഉള്ളത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് ഡിസ്ക് ഡിജനറേഷൻ, അതിനകത്ത് സ്മോൾ പാർട്ട് ഓഫ് ദി ഡിസ്ക് ഒന്ന് ബൾജായിട്ട്. രണ്ടാമത്തെ പ്രൊലാപ്സ്, അത് സെൻട്രൽ ന്യൂക്ലിയസ് പൾപ്പോസിസ് കുറച്ചും കൂടി ബൾജായിട്ട് വരുന്ന സ്റ്റേജാണ് അത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് പൾപ്പോസിസ് പൂർണ്ണമായും പുറത്തേക്ക് വരുന്ന സ്റ്റേജാണ്. നാലാമത്തെ സ്റ്റേജ് സെക്വസ്ട്രേഷൻ, അത് ന്യൂക്ലിയസ് പൾപ്പോസിസ് പുറത്തേക്ക് വന്ന് ഓപ്പൺ ആവുന്ന സ്റ്റേജാണ്. ഒന്നും രണ്ടും സ്റ്റേജിൽ 100% ഫിസിയോതെറാപ്പി മൂലം, ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഡിസ്കോജനിക് പെയിനിൽ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിന്റെ ഗോൾസ് എന്താണ്? ഫസ്റ്റ് ഗോൾ നമ്മുടെ എന്ന് പറയുന്നത് പെയിനാണ്. ഈ കേസിൽ പെയിൻ വരുന്നത് പെയിൻ്റെ അണ്ടർലൈൻ ഇമ്പെയർമെൻറ്റ്, മെയിൻ അണ്ടർലൈൻ ഇമ്പെയർമെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. അത് ഒന്നുകിൽ ഡിസ്ക് പോസ്റ്റീരിയർലി അല്ലെങ്കിൽ ലാറ്ററലി ബൾജ് ചെയ്ത് സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ്, അത് മെനിഞ്ചസ്, സ്പൈനൽ കോഡ്, സ്പൈനൽ നെർവസിനെ പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വേദന അല്ലെങ്കിൽ കയ്യിലേക്കുള്ള തരിപ്പ് മരവിപ്പ് എല്ലാം വരുന്നത്. അപ്പോൾ ആ ഡിസ്കിനെ നോർമൽ പൊസിഷനിലേക്ക് റീപൊസിഷൻ ചെയ്യുക, അതാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ. നമ്മൾ അത് ചെയ്യുമ്പോൾ തന്നെ സിംപ്റ്റംസ് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യും, അതാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ, റീപൊസിഷൻ ഓഫ് ദി ഡിസ്ക് ടു ദ നോർമൽ പൊസിഷൻ. അടുത്ത ഗോൾ എന്ന് പറയുന്നത് ഇൻക്രീസ് റേഞ്ച് ഓഫ് മോഷൻ, അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെന്റ്സ് നോർമലിലേക്ക് എത്തും. നമ്മുടെ മസിലിൽ ഉണ്ടാകുന്ന മൈക്രോ ട്രോമ അല്ലെങ്കിൽ മസിൽ സ്പാസം, മസിൽ ഇംബാലൻസ്, അഡീഷൻസ് അതെല്ലാം മാറ്റി മസിലിനെ കൂടുതൽ മൊബൈലാക്കും. മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ്, അത് പ്രിവെൻഷൻ ഫേസും കൂടിയാണ്. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് C2 C3 ലെവലിലാണ് ഡിസ്ക് ബൾജ് വന്നെങ്കിൽ, നമ്മളത് പ്രോപ്പറായിട്ട് സ്ട്രെങ്തനിങ് എക്സസൈസ് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ആ ഡിസ്ക് ബൾജ് പിന്നീട് താഴത്തെ ലെവലിലേക്കും മറ്റ് ഏരിയയിലേക്കും ഡിസ്ക് ബൾജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പ്രിവെൻഷൻ സ്റ്റേജും കൂടിയാണ്. കഴുത്തിൽ അല്ലെങ്കിൽ അപ്പർ ബാക്കിലെ മസിലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്ത് പിന്നീട് ഡിസ്കിന് പ്രോബ്ലംസ് വരാതെ സൂക്ഷിക്കാൻ ഇതുവഴി ഹെൽപ്ഫുള്ളാണ്. ലാസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് റിട്ടേൺ ടു നോർമൽ സോഷ്യൽ ലൈഫ്, എങ്ങനെ പിന്നീട് വേദനയില്ലാതെ ജോലി ചെയ്യാം, ജീവിക്കാം എന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായി എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.